ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം കേന്ദ്രീകരിച്ച വൻ മുന്നൊരുക്കവുമായി ബിജെപി. ബിജെപി പ്രതീക്ഷ അർപ്പിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ മറ്റു പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ പോലും സാധ്യതാ പട്ടികയിലേക്ക് ആലോചിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലാകെയുള്ളത്. ഇതിൽ 10 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ബിജെപി ശ്രദ്ധയൂന്നുന്നത്. ഈ 10 മണ്ഡലങ്ങളിലേക്ക് നിഷ്പക്ഷരായ സാമൂഹിക പ്രവർത്തകരെയും LDF, UDF എന്നീ മുന്നണികളിലെ അസംതൃപ്തരെയും പരിഗണിക്കുന്നുണ്ട്. ബിജെപി കേന്ദ്ര നേതൃത്വം നിയോഗിച്ച സർവേ സംഘമാണ് ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത്. കേരളത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 10 മണ്ഡലങ്ങളിൽ 10 പേരുടെ വീതം സാധ്യതാ പട്ടികയാണ് ബിജെപി തയ്യാറാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓരോ മണ്ഡലങ്ങളിലും 3 പേരുകൾ വീതം ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കാനായിരുന്നു ബിജെപി സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് വിപുലീകരിക്കാനാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. LDFലെയും UDFലെയും ഘടകകക്ഷികളുടെ നേതാക്കളെയും സമുദായ സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തി പട്ടിക വിപുലീകരിക്കാനാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞിരിക്കുന്നത്. തക്കം കിട്ടിയാൽ പാർട്ടി വിടുമെന്നുറപ്പുള്ള നേതാക്കളെ മറുകണ്ണം ചാടിക്കാൻ കേന്ദ്ര നേതൃത്വം തന്നെ മുൻകൈയെടുക്കും. ബംഗളൂരുവും ഡൽഹിയും കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന 2 സർവേ സംഘമാണ് കേരളത്തിലെ സാധ്യതകൾ പരിശോധിക്കുന്നത്. ഈ സർവേ സംഘമാണ് കൂറുമാറ്റക്കാരുടെ ജനസ്വാധീനം പരിശോധിക്കുക. ഇതിന്റെ വിലയിരുത്തലായിരിക്കും മറ്റു പരിപാടികൾ ആവിഷ്കരിക്കുക. നേരത്തെ 6 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു ബിജെപിയുടെ പദ്ധതി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, മാവേലിക്കര, തൃശൂർ, പാലക്കാട് എന്നീ 6 മണ്ഡലങ്ങളാണ് ബിജെപി നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ മാവേലിക്കര മണ്ഡലത്തിൽ BDJS ആണ് മത്സരിച്ചിരുന്നത്. അതിനാൽ മാവേലിക്കര മാറ്റി പുതിയ 5 മണ്ഡലങ്ങൾ കേന്ദ്ര നേതൃത്വം തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശിച്ചു. ഇത് പ്രകാരം ആലപ്പുഴ, എറണാകുളം, ചാലക്കുടി, കോഴിക്കോട്, കാസർകോട് എന്നീ മണ്ഡലങ്ങൾ കൂടി ചേർത്തു. തിരുവനന്തപുരത്ത് പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള സാമുദായിക സംഘടനാ നേതാവും അടുത്ത കാലത്തായി ബിജെപിയോട് അടുപ്പം പുലർത്തുന്ന നഗരാസൂത്രണ വിദഗ്ധയും ബിജെപിയുടെ സജീവ പരിഗണനയിലുണ്ട്. സാമുദായിക സംഘടനകളുടെ ഏറ്റവും താഴത്തെ പ്രവർത്തകരുമായി പോലും ബിജെപി പ്രാദേശിക നേതൃത്വം ബന്ധം സ്ഥാപിക്കണമെന്നാണ് സർവേ സംഘം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഓരോ ബൂത്തുകളെയും ലഭിക്കാനിടയുള്ള വോട്ടുകളുടെ എണ്ണത്തിൽ വിഭജിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏതായാലും ബിജെപിയുടെ ശ്രമങ്ങളൊക്കെ പാഴാവാൻ തന്നെയാണ് സാധ്യത. ഒരു സീറ്റ് പോലും കേരളത്തിൽ നേടാൻ കഴിയാത്ത ബിജെപി ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നുന്നു.